അവയ്ക്കപ്പേരി. അപ്പോൾ ഇത് വളരെ ഈസിയാണ്, പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചുണ്ടാക്കിയില്ലെങ്കിൽ ഇത് വഴ കൊടാന്നാവും. എന്താറിയോ, ഇതിനൊരു കൊഴുപ്പ് പോലുള്ളൊരു സാധനമുണ്ട്, നമ്മുടെ വെണ്ടയ്ക്ക പോലെ. വെണ്ടയ്ക്കപ്പേരി ഇതേപോലെയല്ലേ, അത് നേരാവണ്ണം ഉണ്ടാക്കിയില്ലെങ്കിൽ വെള്ളം കൂടിപ്പോകുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആകെ ഗമ്മി ഗമ്മി പോലെ പശ പോലെയാകും. അപ്പോൾ ഇത് വീഡിയോ ഫുള്ളായി കാണുക, അവസാനം എനിക്കൊരു അബദ്ധം പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം, നാടൻ ഡിഷല്ലേ. അതിന് ശേഷം കടുകിട്ടു, സവാള ഒന്ന് കൊത്തിരിഞ്ഞതിട്ടു, അത് നന്നായി വഴറ്റ് നല്ലോണം ചുവക്കയാവണമെന്നില്ല, ഇളക്കി കൊണ്ടേയിരിക്കണം. അതിന് ശേഷം ഫുള്ളായി ഇളക്കണതൊന്നും ഞാൻ കാണിക്കുന്നില്ല, കുറച്ചൊക്കെ കട്ടാക്കി വിട്ടിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഇട്ടിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് മഞ്ഞപ്പൊടിയാണ് ഇടുന്നത്. ആദ്യം മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം അതൊന്ന് മഞ്ഞപ്പൊടിയുടെ ഒരു പച്ചമണം ഉണ്ടല്ലോ, അത് പോകണം. അത് മൂത്ത് അതിൻ്റെ പച്ചമണം പോയതിന് ശേഷം വേണം ഇതിലേക്ക് കോഴക്കിടാൻ വേണ്ടിയിട്ട്. ചില സ്ഥലത്ത് കോഴക്കാന്ന് പറയും, ചില സ്ഥലത്ത് കോവയ്ക്കാന്ന് പറയും. എന്തായാലും ഞാൻ ഉദ്ദേശിച്ച സാധനം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് ഞാൻ വട്ടത്തിൽ കനം കുറച്ചിട്ടാണ് അരിഞ്ഞിരിക്കണം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായി ഇളക്കണം. ഇത് പിന്നെ തീ കൂട്ടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റോളം നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോഴാണ് അതിൻ്റെ വഴുവഴുപ്പ് പോണത്. ഇത് നമ്മൾ തീ കുറച്ചിട്ട് അങ്ങനെ വെള്ളമൊഴിച്ചിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്ന് ഒരു പശ പോലുള്ളൊരു കൊഴുപ്പ് ഇറങ്ങുക ചെയ്യുക. അപ്പോൾ ഇത് തീ കൂട്ടിയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം, കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് നല്ലോണം കുറച്ച് ക്രിസ്പ് പരുവാവും. അതിന് ശേഷം വേണം അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അടച്ച് വയ്ക്കാൻ. അപ്പോൾ ആദ്യം വെണ്ടയ്ക്ക പോലെ നല്ലോണം തീ കൂട്ടിയിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഞാൻ കുറച്ച് മാത്രമേ വെള്ളം ചേർത്തിട്ടുള്ളൂ. അതിന് ശേഷം ഇളക്കിയിട്ട് അടച്ച് വയ്ക്കുക. ഓക്കെ, ഇതൊരു 2 മിനിറ്റ് തീ കുറയ്ക്കണം കേട്ടോ. തീ കുറച്ചിട്ട് വേണം അടച്ച് വയ്ക്കാൻ. അടച്ച് വെച്ചതിന് ശേഷം 2 മിനിറ്റ് മാത്രം അടച്ച് വെച്ചതിന് ശേഷം വീണ്ടും ചിക്കി നന്നായിട്ട് ഇളക്കുക. അപ്പോഴേക്ക് ഇത് മൂത്ത് വന്നിട്ടുണ്ടാവും, വെള്ളമൊക്കെ വറ്റി പാകത്തിന് കുഴഞ്ഞു പോവാത്ത പരുവത്തിലായിട്ടുണ്ടാവും. അതിന് ശേഷമാണ് ഞാൻ ക്രഷ്ഡ് ചില്ലിയാണ് ഇവിടെ ഉപയോഗിക്കണം. നമ്മളിതിന് മുന്നേ പച്ചമുളകും അല്ലെങ്കിൽ മുളക് പൊടി ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ ക്രഷ്ഡ് റെഡ് ചില്ലി മാത്രമാണ് നമ്മൾ എരിവിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി ഇഷ്ടമുള്ളവർക്ക് പച്ചമുളക് ചില്ലി പൗഡർ ഒക്കെ ഇടണം എന്നുള്ളവർക്ക് ഇടാം. പച്ചമുളകാണ് ഇടണമെന്നുണ്ടെങ്കിൽ സവാള വഴറ്റുമ്പോൾ തന്നെ അത് ഇടണം. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ തേങ്ങ ഇട്ടത് കണ്ടില്ലേ, ഇത് തേങ്ങ ഇടാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല, ഇതാണ് എനിക്ക് പറ്റിയ അബദ്ധം. കുറച്ച് ഉപ്പ് കൂടിപ്പോയി, അതുകൊണ്ട് അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഇട്ടതാണ്. ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ, ഉപ്പ് കുറച്ചിട്ടാൽ മതി. താങ്ക് യു.